ഹലോ, അപ്പം നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പാനിപ്പൂരി ആക്കണം എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പാനിപ്പൂരി ആക്കാം, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു, അതായത് ഞാൻ പാനിപ്പൂരിൻ്റെ പൂരി ഞാൻ പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങി. അപ്പോൾ എല്ലാം കൂടി ചെയ്യാനുള്ള സമയം എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനയും നമ്മൾ പച്ചമുളകും കൂടി മിക്സിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരുപാട് വെള്ളമാക്കിയിട്ട് ആക്കേണ്ട, കുറച്ച് വെള്ളം അത് അരക്കാനുള്ള, അരഞ്ഞിട്ട് മിക്സിനകത്ത് അരച്ച് കിട്ടാനുള്ള ഒരു പരുവത്തിനകത്ത് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ജീരകം ഇല്ലേ, ചെറിയ ജീരകം കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഈ ഗ്യാസ്, ഈ ഉരുളക്കിഴങ്ങ് ഗ്യാസാണ്. അപ്പോൾ ചിലർക്ക് എല്ലാവർക്കും ഗ്യാസ് പിടിക്കും, അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് വരണ്ടെന്ന് ഓർത്തിട്ട് വയറുവേദന എടുക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടാണ്, നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് അരച്ച് കിട്ടിയതിനകത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെ അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാരെടുക്കുക. അപ്പോൾ നടില്ല, നന്നായിട്ട് അരച്ച് അതിനകത്തേക്ക് ഇട്ട് നമുക്കതിൻ്റെ നീരെടുക്കുക. ഇത് ഇതിനകത്തോട്ട് ഞാൻ വേറെ സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ വെല്ലും നമ്മളെ പുളിയും അതിൻ്റെ നീര് നന്നായിട്ട് പാൻ വെച്ചിട്ട് അതിനകത്തിട്ട് വറ്റിച്ചിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഇതിനകത്തിട്ട് ഇപ്പം വിനാഗിരി ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ വിനാഗിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞ പുളിയുടെ നീരും ശർക്കരയും കൂടിയിട്ട് വറ്റിച്ചത് അതിനകത്തേക്ക് ഒഴിച്ചെടുക്കണം. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാൻ ആദ്യ ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ലിക്വിഡ്. എന്താ, ഞാൻ വീട്ടിൽ ആഡ് ചെയ്തിട്ടില്ല, അതിന് സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെ അതിൻ്റെ സാധനം ഉള്ളത് ഞാൻ വ്യക്തമാക്കി തന്നെ. പുളിയും നമ്മളെ വെല്ലവും കൂടി കുറുക്കിയിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയിട്ട് വറ്റിച്ച് എടുത്തതാണ്. അതാണ് അതിൻ്റെ രസം. പനിപ്പൂരിക്ക് ഒരു രസം ഉണ്ടാകുന്നില്ലേ, അതിൻ്റെ രസം എങ്ങനെയാണ് കേട്ടോ. അതിനകത്ത് പലരും മിച്ചർ അങ്ങനെയുള്ള പലതും ആഡ് ചെയ്യും, പക്ഷെ ഞങ്ങളുടെ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതുകൊണ്ടെന്ന് അങ്ങനെ. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് എന്നിട്ട് അതിനകത്തോട്ട് നമ്മളെ ഉള്ളി നന്നായിട്ട് വഴറ്റി പകുതി വന്നാൽ മതി, ഫുള്ളായിട്ട് വഴയണം എന്നില്ല. ലേശം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് അതിനകത്തോട്ടൊക്കെ തന്നെ നമ്മളെ കുരുമുളക് പൊടി ഇട്ട് ഉരുളക്കിഴങ്ങോട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ തന്നെ തീ ഓഫാക്കിയിട്ട് ഇങ്ങനെ എടുക്കണം. ഒരുപാട് വഴയേണ്ട ആവശ്യമില്ല, ഫുള്ളായി ഉള്ളി ഫുള്ളായിട്ട് വാകുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഈ ക്രിസ്പിനെസ് കിട്ടുന്ന രീതിയിൽ അത് കിട്ടണം. കടിക്കുമ്പോൾ നമുക്കത് ഉള്ളി വഴന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ആ പാനിപ്പൂരിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ പാനിപ്പൂരി ഉരുളക്കിഴങ്ങ് അതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം പച്ച ഉള്ളി കുറച്ച് അതിനകത്തോട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഇത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ഓരോ ബൗളായിട്ട് അതിനകത്തോട്ടേക്ക് നിറച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉള്ളി പച്ച ഉള്ളി ഇട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ലേശം ഒരു സ്പൂൺ ആദ്യം കോരി വെച്ച് ബാക്കി അങ്ങ് മുക്കിയെടുക്കുകയാണ് ചെയ്തത്. കാരണം വെച്ചാൽ ഒരുപാട് നനഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കത് നേർത്ത സാധനമല്ലേ, അപ്പോൾ അവിടെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്ടെന്ന് നോർത്തിട്ട് അങ്ങനെ അങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്ത്. അപ്പം വീഡിയോ കണ്ടാൽ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ബൈ. മോന് കൊടുത്തപ്പോൾ മോന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ.